നമസ്കാരം. ലോകത്ത് മതങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ ഇതൊക്കെ തന്നെ പലപ്പോഴും അധികാരം പിടിക്കാനുള്ള മറയാക്കി മാത്രം ഉപയോഗിക്കുന്നവരെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് പക്ഷേ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്കും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ താലിബാന്റെ വിഷയമെടുത്താൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മുന്നേറ്റത്തെ മതപരമായി കാണേണ്ട ഒന്നേ അല്ല, മറിച്ച് അത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റം മാത്രമാണ്. താലിബാൻ അവിടെ മതത്തെ മറയാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ അടിച്ചമർത്താൻ മതത്തെ ഉപയോഗിക്കുന്ന താലിബാനെയാണ് അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ ഞെട്ടിക്കുന്ന തെളിവുകളല്ലേ അനുദിനം പുറത്തു വരുന്നത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാന് മതപരമായിട്ടായിരുന്നു അവരുടെ മുന്നേറ്റം, അല്ലെങ്കിൽ മതമായിരുന്നു അവർ പ്രാധാന്യം നൽകിയിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർ അധികാരത്തിന് വേണ്ടി ഇങ്ങനെ തമ്മിലടിക്കില്ല. നിലവിൽ ഓരോ നേതാക്കൾക്കും കീഴിൽ ആയിരക്കണക്കിന് അണികളാണ് താലിബാൻ ഉള്ളത്. ഈ അണികളും നേതാക്കളും അധികാരത്തിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ തമ്മിലടി സ്വാഭാവികം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ഇങ്ങനെയാണ്, താലിബാൻ പരസ്പരം തമ്മിലടിക്കുകയാണ് അധികാരത്തിന് വേണ്ടി. ഇതിനിടയിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നു, നിരവധി പേർ കാണാതാവുന്നു, അവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന സ്ഥിതി ഉണ്ടാവുന്നു. താലിബാന്റെ വക്താവ് ഇതൊക്കെ നിഷേധിക്കുന്നുവെങ്കിലും ഇതിനോടകം തന്നെ ലോകത്തെ പല രാജ്യങ്ങളും ഇത് സംബന്ധിക്കുന്ന വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുന്നുണ്ട്. താലിബാൻ അത് വലിയ ക്ഷീണമായിട്ടുമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മുന്നേറ്റം മതത്തെ വളർത്തുവാനോ മതരാഷ്ട്രം സ്ഥാപിക്കാനോ അല്ല, മറിച്ച് മതത്തെ മറയാക്കിക്കൊണ്ട് അധികാരം നേടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം മാത്രമാണത്. ജനങ്ങളെ മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, മതവിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് താലിബാൻ നേതാക്കൾ ശ്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുക, എല്ലാവരെയും അടക്കി ഭരിക്കുക. ഇപ്പോൾ തർക്കം നടക്കുന്നത് ആരാവണം അധികാരി എന്നതിന് വേണ്ടിയാണ്. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുക്കുന്നത്. താലിബാന്റെ ഉള്ളിലെ സംഘർഷം പക്ഷേ ഇപ്പോഴും കെട്ടടങ്ങുന്നില്ല. താലിബാനിലെ വിവിധ സംഘങ്ങൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏറ്റുമുട്ടുന്നു എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നടന്നത് കവലച്ചട്ടമ്പികളേക്കാൾ കേവലമായി താലിബാൻ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണത്രേ. സർക്കാർ രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നടന്ന ചർച്ചയിലാണ് താലിബാൻ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയതും പലർക്കും ജീവൻ നഷ്ടപ്പെട്ടതും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതുമൊക്കെ. നിലവിൽ താലിബാനെ നിയന്ത്രിക്കുന്നത് ഒരു കൂട്ടം നേതാക്കളാണ്. ഈ നേതാക്കൾക്കെല്ലാം അണികളുണ്ട്. കൃത്യമായ ഒരു സംവിധാനം താലിബാന്റെ ഉള്ളിലില്ല. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളും അണികളും അധികാരം പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ അമേരിക്കയുടെ മിലിട്ടറി ജനറൽ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനെ കാത്തിരിക്കുന്നത് ആഭ്യന്തര യുദ്ധമാണ്. അധികാരത്തിന് വേണ്ടി താലിബാൻ നേതാക്കളും ജമ്മിമാരും മാടമ്പികളുമൊക്കെ തമ്മിലടിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അത് ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ താലിബാന്റെ വിഷയത്തിലേക്ക് വന്നാൽ രണ്ട് വിഭാഗങ്ങളാണ് പ്രധാനമായും അധികാരത്തിന് വേണ്ടി ഏറ്റുമുട്ടുന്നത്. ഒരു വിഭാഗത്തിന്റെ നേതാവ് അബ്ദുൽ ഗനി ബരാദർ എന്നും രണ്ടാമത്തേത് ഹഹാനി നെറ്റ്വർക്കിന്റെ നേതാവായ ഖലീൽ റഹ്മാനുമാണ്. ഇരുവരുമാണ് അധികാരത്തിന് വേണ്ടി ഇപ്പോൾ തമ്മിലടിക്കുന്നത്. എന്തായാലും അഫ്ഗാനിസ്ഥാനെ കാത്തിരിക്കുന്നത് കൂടുതൽ സംഘർഷഭരിതമായ സംഭവങ്ങളാണ്. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളോടാണ് നമുക്ക് സഹതാപം. കാരണം അധികാരത്തിന് വേണ്ടി ഭീകരവാദികൾ തമ്മിലടിക്കുമ്പോൾ സത്യത്തിൽ അവിടെ നിഷ്കളങ്കരായ ജനങ്ങളാണ് സമ്മർദ്ദത്തിലായി പോകുന്നത്, ദുരിതമനുഭവിക്കുന്നത്.